2022 പുതുവർഷം പിറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് സന്ദർശനം തുടരുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ സന്ദർശനം നടക്കുകയാണെന്ന് അവിടെ ഉത്തർപ്രദേശിലെ മീററ്റിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന മേജർ ധ്യാനചന്ദിൻ്റെ പേരിലുള്ള കായിക സർവകലാശാല ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ വീണ്ടും എത്തുന്നത്. ഇത് എത്രാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിനിടയിൽ ഉത്തർപ്രദേശ് സന്ദർശിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ കണക്കില്ലാത്ത അവസ്ഥയായിരിക്കും. കഴിഞ്ഞ മാസം ഡിസംബറിൽ മാത്രം 4 തവണയാണ് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ പറന്നെത്തി അവിടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ മാസമാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി ഉത്തർപ്രദേശിൽ ചെന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങളും പദ്ധതികളും എല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്ത് എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും എല്ലാം തന്നെ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിരന്തരം സന്ദർശനം നടത്തി വാഗ്ദാനങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ നടത്തുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. വിമാനത്താവളം മുതൽ എന്ത് സ്ഥാപനവും ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി റെഡിയാണ്. മാത്രവുമല്ല, ഉത്തർപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ കുറിച്ചാണെങ്കിൽ രാജ്യത്തെ എല്ലാ പഠനങ്ങളിലും ഏറ്റവും പിന്നോക്കമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമുക്ക് അല്ല അറിയാമെന്നുള്ളത് പോലെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ടനുസരിച്ച് രാജ്യത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് ആരോഗ്യ സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. അതുപോലെ രാജ്യത്ത് ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇതുപോലെ രാജ്യത്തെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടെല്ലാം ഏതൊക്കെ മേഖലകളിൽ നമ്മളൊരു പഠനം നടത്തുന്നുണ്ടോ അവിടെയെല്ലാം ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നേരത്തെ ഒരിക്കലും യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു, ആരോഗ്യ മേഖലയിലെ ഉത്തർപ്രദേശിനെ വളർച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനാണ് ഇപ്പോൾ ഇക്കാര്യം വീണ്ടും ചൂണ്ടിക്കാട്ടിയതിനാണ് ശശി തരൂരിനെ കോൺഗ്രസ്സുകാർ പൊങ്കാലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിനെ എങ്ങനെ അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതല്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാകും എന്ന് നരേന്ദ്രമോദിയോടൊപ്പമുള്ളവർക്ക് അറിയാം. 24 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം നടന്ന കർണാടകത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും ബി ജെ പിക്ക് ശക്തമായി തിരിച്ചടിയേറ്റു. ഈയിടെ നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും 1-2 ലോക്സഭാ സീറ്റുകളിലേക്ക് നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് ഏറ്റത്. ഇതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി കർഷകർക്ക് നാശകരമായിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ പിൻവലിച്ചതും ഇന്ധനവില കുറച്ചതും എല്ലാം മാപ്പ് പറഞ്ഞതും രാജ്യത്തോട്. ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശും പഞ്ചാബും ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ്. ഏതായാലും ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം മാസത്തിൽ 3-4 തവണ അവിടെ സന്ദർശിക്കുന്നത്. തൊട്ടപ്പുറത്ത് പഞ്ചാബുണ്ട്. പക്ഷേ പഞ്ചാബ് ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് അവിടെ ചെന്ന് ഇത്തരം പദ്ധതി പ്രഖ്യാപിക്കുന്നത് അത്ര പ്രായോഗികമല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അദ്ദേഹം അങ്ങോട്ട് പോകാത്തത്. ഏതായാലും മീററ്റിലെ ഈ സർവകലാശാല, ധ്യാനചന്ദ്രൻ്റെ പേരുള്ള സർവകലാശാല പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഏതാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതെന്ന് അറിയില്ല. അതിന് തൊട്ട് മുമ്പ് പരമാവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് ഉദ്ഘാടന മാമാങ്കങ്ങളൊക്കെ നടത്തി ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം മാസത്തിൽ 3-4 തവണ സന്ദർശിച്ച് ഉദ്ഘാടനങ്ങളും വാഗ്ദാന പെരുമഴയും എല്ലാം തന്നെ നടത്തുന്നത്.